തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളുണ്ടായ വോട്ട് ചോർച്ച പരിശോധിക്കാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചു. ബിജെപിക്ക് വോട്ടിൽ വർധന ഉണ്ടായില്ലെങ്കിലും കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിച്ചതായി അവർ കണ്ടെത്തിയിരുന്നു. സിപിഎം എൽഡിഎഫിന് 98 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നാണ് സിപിഎം യോഗം വിലയിരുത്തിയത്. ഇന്ന് ഇതിന്റെ വിശദാംശങ്ങൾ തേടുന്നു ഈ റിപ്പോർട്ടിലേക്ക്. ആറ്റിങ്ങൽ, വർക്കല, പന്തളമടക്കം നിരവധി ശക്തി കേന്ദ്രങ്ങളിലെ പാർട്ടി വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായത്. ഈ മേഖലകളിലെ ബിജെപി മുന്നേറ്റം പരിശോധിക്കാനാണ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. നാളെയും മറ്റന്നാളും ചേരുന്ന സംസ്ഥാന സമിതിയും വിഷയം ചർച്ച ചെയ്യും. ആവശ്യമായ തിരുത്തൽ നടപടികളിലും തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സിപിഐഎമ്മിന്റെ പരിശോധന. അതേസമയം ബിജെപിയുടെ വോട്ടു വിഹിതത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കൂടുതൽ മേഖലകളിൽ വിജയിക്കാനും സാന്നിധ്യമറിയിക്കാനും അവർക്ക് കഴിഞ്ഞു. 15% വോട്ട് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ലഭിച്ചത്. യുഡിഎഫിന് 37% ലഭിച്ചപ്പോൾ 42%ത്തിലധികം വോട്ട് നേടിയ എൽഡിഎഫ് ഏറെ മുന്നിലാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വോട്ട് കണക്കനുസരിച്ച് എൽഡിഎഫിന് 98 നിയമസഭാ സീറ്റുകളിൽ വ്യക്തമായ മുൻതൂക്കമുണ്ട്. യുഡിഎഫിന് 41 സീറ്റുകളിൽ മാത്രമാണ് മേൽക്കൈയുള്ളത്. നേമം മണ്ഡലത്തിൽ ബിജെപി മേധാവിത്വം നിലനിർത്തുകയാണെന്നും സിപിഐഎം വിലയിരുത്തി. 24 തിരുവനന്തപുരം.